ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهدي الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. മാതാപിതാക്കൾക്ക് എപ്പോഴും ഗുണം ചെയ്യണേ, ഖുർആന്റെ കൽപ്പനയാണതെന്ന് അറിയണേ. ഇത് അങ്കബൂത്ത് നിസായിലും കാണുന്നതാ, അതുപോലെ തന്നെ ഇസ്രായിലും വിവരിച്ചതാ. ഏറ്റവും സ്നേഹാദരവുമായ ഉസ്താദന്മാർ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുത്തഅല്ലിം സുഹൃത്തുക്കൾ, ഉമ്മപ്പെങ്ങന്മാർ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സുവലാഗ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാരാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തിലുള്ള എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും സമൂഹങ്ങളും മതപ്രസ്ഥാനങ്ങളും ഒരേപോലെ മഹത്വത്തിന്റെ പരിവേഷം നൽകുന്ന ബന്ധമാണ് മാതൃപിതർ ബന്ധം. മനുഷ്യൻ നാഗരികവും സാംസ്കാരികവുമായി വികാസം പ്രാപിച്ചിട്ടില്ലാത്ത അതിപ്രാചീന കാലഘട്ടത്തിൽ പോലും മനുഷ്യൻ മാതാപിതാക്കളോടുള്ള കടമയും കടപ്പാടുകളും ബാധ്യതകളെയും പാവന പവിത്രത കണ്ടിരുന്നു എന്ന് നാം മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞാൽ അവൻ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടത് അവന്റെ മാതാപിതാക്കളോടാണ്. അതല്ലേ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രായാദിത്വം ചെന്ന മാതാപിതാക്കളിൽ നിന്ന് ഒരാളോ അവരിൽ നിന്ന് രണ്ടു പേരോ നിങ്ങളുടെ സമീപത്തുണ്ടായിരിക്കെ അവരോട് നിങ്ങൾ അപമര്യാദയായി പെരുമാറാൻ പാടില്ല. അവരോട് നിങ്ങൾ മാന്യമായി തന്നെ പ്രതികരിക്കേണ്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ അവസാനിപ്പിച്ചില്ല. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കാൻ, അവർക്ക് കാരണം ചെയ്തു കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞിലപ്രായത്തിൽ അവർ നമ്മോട് കാരുണ്യം കാണിച്ചതുപോലെ, നമ്മോടവർ വാത്സല്യം കാണിച്ചതുപോലെ നാം അവർക്ക് രഹ്മത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഒരു കുഞ്ഞിനെ വളർത്താനാണ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ദൗർബല്യങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് അവന്റെ കുഞ്ഞിലപ്രായം. സ്വന്തമായി നീട്ടിക്കരയാൻ പോലും ലിപികളില്ലാത്ത കാലഘട്ടത്തിൽ അവന്റെ ആവനാദികളും അവന്റെ വേവലാദികളും അവന്റെ ആവശ്യങ്ങളും പ്രകൃതിയിൽ നിന്ന് ലഭ്യമായി അപൂർവമായ ഗ്രാഹ്യശക്തിയോട് കൂടി മനസ്സിലാക്കി അവർക്ക് വേണ്ടിയതെല്ലാം ചെയ്തു കൊടുത്ത് തന്നെ പരിപാലിച്ച അവന്റെ മാതാവ്. പക്ഷേ അവൻ കരയുമ്പോൾ എല്ലാവരും അർദ്ധരാത്രിയിൽ അങ്ങ് കടന്നുറങ്ങുകയാണ്. അവൻ കഴിയുമ്പോൾ എല്ലാവരും അർദ്ധരാത്രിയിൽ അങ്ങ് കിടന്നുറങ്ങുകയാണ്. പ്രിയമുള്ളവരെ, പക്ഷേ തന്റെ മാതാവ് തനിക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കുകയാണ്. തന്റെ മാതാവ് തനിക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കുകയാണ്. തന്റെ മടിയിലേക്ക് അങ്ങ് ചേർത്തുരുത്തിക്കൊണ്ട് അമൃത കോപങ്ങളോട് കൂടി ചേർത്തുരുത്തി തന്റെ മുലപ്പാല് ചുരത്തി തന്റെ പിഞ്ചോമന മോനെ വളർത്തി വലുതാക്കിയ തന്റെ മാതാവ് ഒന്നുമില്ലാത്ത സമയത്തിൽ നമ്മ പരിപാലിച്ച നമുക്ക് വേണ്ടിയതെല്ലാം ചെയ്തു തന്ന നമ്മ പിതാവ്, നമ്മുടെ പിതാവ് നമ്മുടെ ചെറുപ്പത്തിൽ അവർ കാരുണ്യം കാണിച്ചതുപോലെ, നമ്മോടവർ വാത്സല്യം കാണിച്ചതുപോലെ നീ അവർക്ക് കാരുണ്യം ചെയ്യണേ അള്ളാ.
പ്രിയമുള്ള സഹോദരങ്ങളെ, അബു ദാദ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ എട്ട് കാര്യങ്ങളെ കൊണ്ട് ഉപദേശിക്കുകയാണ്. മഹാനവരുകൾ പറയുകയാണ്, അതിൽ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയുമോ? നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് കൊടുക്കുക, മക്കൾ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് കൊടുക്കുക എന്നുള്ളത് മക്കളുടെ മേലുള്ള കടമയാണ്. നിങ്ങൾക്കറിയില്ലേ, ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്ന സംഭവമുണ്ട്. ഒരിക്കൽ ഹബീബിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുച്ചയത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. ആ ചെറുപ്പക്കാരന്റെ പുറകിൽ ഒരു പ്രായം ചെന്ന മനുഷ്യനുണ്ട്. ഈ പ്രായം ചെന്ന മനുഷ്യൻ ഹബീബിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, മോനേ, നിന്റെ പിറകിലുള്ള പ്രായം ചെന്ന മനുഷ്യനാരടാ എന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ മറുപടി നൽകുകയാണ്, നബിയേ, എന്റെ പിറകിലുള്ള പ്രായം ചെന്ന മനുഷ്യൻ അതെന്റെ ഉപ്പയാണ് നബിയേ, അതെന്റെ വാപ്പയാണ് നബിയേ എന്ന് മറുപടി നൽകിയപ്പോൾ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ചെറുപ്പക്കാരനെ ഉപദേശിക്കുകയാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറുപ്പക്കാരനെ ഉപദേശിക്കുന്നത്? മോനെ, ഉപ്പ നടക്കുമ്പോൾ നീ ഉപ്പാനേക്കാൾ മുമ്പ് നീ നടക്കല്ലടാ. മോനെ, ഉപ്പയിരിക്കുമ്പോൾ നീ ഉപ്പയിരിക്കുന്നതിനേക്കാൾ മുമ്പ് നീ ഇരിക്കല്ലടാ. മോനെ, അവരെ പേര് ചൊല്ല നീ അവരെ അഭിസംബോധിക്കേണ്ടടാ. നിന്റെ ഒരു പേര് കൊണ്ട് അവർ ചീത്ത കേൾക്കേണ്ട ഒരു സന്ദർഭം വരുത്തല്ലടാ മോനെ. എന്നിങ്ങനെ ദീർഘമായി ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറുപ്പക്കാരനെ ഉപദേശിക്കുകയാണ്. നിങ്ങൾക്കറിയില്ലേ, ഉത്തരാധുനികത കൊട്ടിഘോഷിക്കുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ പോലും മാതാപിതാക്കൾക്ക് സംരക്ഷണം നൽകാത്ത അപരണകളിൽ നിയമം വന്നിരിക്കുകയാണ്. സ്നേഹത്തിന്റെ പരിവേഷം കൽപ്പിക്കാത്ത ഒരു സംസ്കാരം ലോകത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് യൂറോപ്യൻ സംസ്കാരം മാത്രമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലഘട്ടമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അനിയാർ തങ്ങളും ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ തന്റെ മാതാവിനെ തോളിലിരുത്തിക്കൊണ്ട് തവാഫ് ചെയ്യുകയാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അനിയാർ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഓ അനിയാർ തങ്ങളെ, ആ ചെറുപ്പക്കാരനെ ഒന്ന് നോക്ക് അനിയാർ തങ്ങളെ, നാം ആ ചെറുപ്പക്കാരന്റെ കൂടെ തവാഫ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ കാരണം എന്താണെന്നറിയുമോ? മാതാവിനെ പരിചരിക്കുന്ന ഇടമാണ്, മാതാവിനെ നന്മ ചെയ്യുന്ന ഇടമാണ്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികതകൾ ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലമാണ്. എന്നിങ്ങനെ അവർ രണ്ടുപേരും ആ ചെറുപ്പക്കാരന്റെ കൂടെ തവാഫ് ചെയ്യുകയാണ്. ആ സമയത്തതാ അനിയാർ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്, ഓ ചെറുപ്പക്കാരാ, നീ നിന്റെ മാതാവിനോടുള്ള നന്മ ചെയ്തതിനിക്ക് നിനക്ക് അല്ലാഹു പ്രതിഫലം നൽകട്ടടാ എന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ മറുപടിയായി നൽകുകയാണ്, ഞാൻ എന്റെ ഉമ്മാന്റെ വാഹനമാണ്, ഞാൻ ഈ ഉമ്മാനിക്ക് നന്മ ചെയ്തതിന്റെ പേരിൽ അല്ലാഹു എനിക്ക് പ്രതിഫലം നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ അലിയാർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനോട് പറയുകയാണ്, മോനെ, നീ ഉമ്മയെ തോളിലിരുത്തിക്കൊണ്ട് തവാഫ് ചെയ്തതിനിക്ക് നിന്റെ നീ ഉമ്മനോടുള്ള നന്മ കാണിച്ചത് പൂർത്തിയായിട്ടില്ല മോനെ. നാം ഇത്ര തന്നെ കടമയും കടപ്പാടുകളും തീർക്കാൻ ഉദ്ദേശിച്ചാൽ അവർ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മോട് കാരുണ്യം കാണിച്ചതുപോലെ, നമ്മോട് വാത്സല്യം കാണിച്ചതുപോലെ നമുക്ക് അതിനേക്ക് സമമായി ചെയ്യാൻ കഴിയില്ല എന്ന
വിഷയത്തോടെ എന്റെ വാക്കുകൾ ഇവിടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.